സൌദിയിൽ ഇന്ന് കോവിഡ് കേസുകളും ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് വിനോദപരിപാടികൾക്കുള്ള കോവിഡ് പ്രോട്ടോകോൾ സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി പരിഷ്കരിച്ചിട്ടുണ്ട് രോഗമുക്തിയും ഒരു മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ അഞ്ച് ലക്ഷത്തിരണ്ടും രോഗമുക്തി നേടിയവർ അഞ്ച് ലക്ഷത്തിയേഴായിരത്തി തൊണ്ണൂറും മരണസംഖ്യ എണ്ണായിരത്തി എണ്ണൂറ്റി ആറുമായി രണ്ടായിരത്തി ഇരുനൂറ്റി ആക്ടീവ് കേസുകളാണ് സൗദിയിലുള്ളത് ഇതിൽ പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അതേസമയം തുറന്ന സ്ഥലത്ത് നടക്കുന്ന വിനോദ പരിപാടികളിൽ പാലിക്കേണ്ട കോവിഡ് പ്രോട്ടോകോൾ സൌദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി പരിഷ്കരിച്ചു ഇതുപ്രകാരം പരിപാടി നടക്കുന്ന സ്ഥലത്തിന്റെ മുഴുവൻ ശേഷിയിലും ആളുകളെ പ്രവേശിപ്പിക്കാം സാമൂഹിക അകലം പാലിക്കൽ നിർബന്ധമില്ല എന്നാൽ രണ്ടു ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ പ്രവേശനം നൽകാൻ പാടുള്ളൂ ഇത് തവക്കല ആപ്പ് വഴി ഉറപ്പുവരുത്തുകയും വേണം ബീച്ചുകളും പാർക്കുകളും തുറന്ന മൈതാനങ്ങളും ഉൾപ്പെടെ മതിലുകളാൽ ചുറ്റപ്പെട്ടതോ മേൽക്കൂര ഉള്ളതോ അല്ലാത്ത സ്ഥലങ്ങളിലെ പരിപാടികൾക്ക് ഈ നിബന്ധനകൾ ബാധകമാണ് മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ അകലം പാലിക്കുന്നതും മാസ്ക് ധരിക്കുന്നതും ഉൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നാണ് നിർദ്ദേശം ട്വന്റി ഫോർ ജിദ്ദ സൗദിയിൽ ആശ്രിത വിസയിലുള്ളവരുടെ താമസരേഖയായ ഇഖാമയും മൂന്ന് മാസത്തേക്ക് പുതുക്കാമെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു പുതുക്കുന്നതിനനുസരിച്ച് ഫീസും ലവിയും അടച്ചാൽ മതി പ്രവാസി കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസമാണ് തീരുമാനം ഫാമിലി വിസയിലുള്ളവരുടെ ഇഖാമയും മൂന്ന് മാസത്തേക്ക് പുതുക്കാമെന്ന് സൗദി ജവാസാത്ത് അറിയിച്ചു നിലവിൽ ചുരുങ്ങിയത് ഒരു വർഷത്തേക്കാണ് ഇഖാമ പുതുക്കുന്നത് ഇനി മൂന്ന് മാസത്തേക്കോ ആറ് മാസത്തേക്കോ ഒമ്പത് മാസത്തേക്കോ ഇഖാമ പുതുക്കാൻ സാധിക്കും ഇഖാമ ഫീ ലേബർ ഫീ ലവി തുടങ്ങിയവ പുതുക്കുന്ന കാലാവധിക്കനുസരിച്ച് നൽകിയാൽ മതി ഫാമിലി വിസയിലുള്ള ഓരോരുത്തർക്കും പ്രതിമാസം നാനൂറ് റിയാൽ ലവി ഇനത്തിൽ മാത്രം നൽകണം ഒരു വർഷത്തേക്കാകുമ്പോൾ ലവി ഇനത്തിൽ മാത്രം വലിയ തുക അടയ്ക്കേണ്ടിവരുന്ന സാഹചര്യം കുടുംബമായി താമസിക്കുന്ന പ്രവാസികൾക്ക് പ്രയാസമുണ്ടാക്കിയിരുന്നു ഇവർക്ക് ഏറെ ആശ്വാസമാണ് മൂന്ന് മാസത്തേക്ക് വിസ പുതുക്കാനുള്ള പുതിയ സൌകര്യം തൊഴിൽ വിസയിലുള്ളവരുടെ ഇഖാമ മൂന്ന് മാസത്തേക്ക് പുതുക്കാമെന്ന് നേരത്തെ ജവാസത്ത് പ്രഖ്യാപിച്ചിരുന്നു ഇവർക്ക് പ്രതിമാസം എണ്ണൂറ് റിയാലാണ് ലവി ഇനത്തിൽ നൽകേണ്ടത് ഓൺലൈൻ വഴി മൂന്ന് മാസത്തേക്ക് പുതുക്കാനുള്ള സൌകര്യം അബിഷർ പ്ലാറ്റ്ഫോമിലും ഇതനുസരിച്ച് പണം പണമടയ്ക്കാനുള്ള സൌകര്യം ബാങ്കുകളും ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഗാർഹിക തൊഴിലാളികൾക്ക് പുതിയ സൌകര്യം ലഭിക്കില്ല ജലീൽ സൌദിയിൽ ഒരു മാസത്തിനിടെ സ്വദേശീയവൽക്കരണവുമായി ബന്ധപ്പെട്ട അയ്യായിരത്തിലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തി ഗാർഹിക തൊഴിൽ വീസ സ്ഥാപനങ്ങളിൽ ജോലി നൽകിയ നാലായിരത്തിലധികം കേസുകളും രജിസ്റ്റർ ചെയ്തു സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞ മാസം മാത്രം സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ് പരിശോധനകളാണ് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നടത്തിയത് തൊള്ളായിരം നിയമലംഘനങ്ങൾ പരിശോധനയിൽ കണ്ടെത്തി നാലായിരത്തി അറുനൂറ്റി എൺപത് മുന്നറിയിപ്പ് നോട്ടീസുകൾ ഒരു മാസത്തിനിടെ നൽകി കണ്ടെത്തിയ നിയമലംഘനങ്ങളിൽ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറും സ്വദേശി ബന്ധപ്പെട്ടതാണ് സൌദി പൌരന്മാർക്കായി നീക്കിവച്ച തസ്തികകളിൽ വിദേശികൾ ജോലി ചെയ്തതാണ് ഇതിൽ കൂടുതലും ഗാർഹിക തൊഴിൽ വിസയിലുള്ളവർക്ക് സ്ഥാപനങ്ങളിൽ ജോലി നൽകിയ നാലായിരത്തി അറുനൂറ്റി മുപ്പത് കേസുകളും ഒക്ടോബർ മാസത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തു കൃത്യസമയത്ത് ശമ്പളം നൽകാത്ത മൂവായിരത്തി എണ്ണൂറ് സ്ഥാപനങ്ങളും പരിശോധനയിൽ കണ്ടെത്തി ഏറ്റവും കൂടുതൽ പരിശോധനകൾ കഴിഞ്ഞ മാസം നടന്നത് മക്കാ പ്രവിശ്യയിലാണ് അറുനൂറ് പരിശോധനകൾ മക്കാ മേഖലയിലും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് പരിശോധനകൾ റിയാദ് പ്രവിശ്യയിലും ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് പരിശോധനകൾ കിഴക്കൻ പ്രവിശ്യയിലും നടന്നു നിയമലംഘകർക്ക് തടവും പിഴയും നാടുകടത്തിലുമാണ് ലഭിക്കുന്ന ശിക്ഷ ജലീൽ കണമംഗലം ട്വന്റിഫോർ ജിദ്ദ